എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്കൊരു ടീ ടേൺ. നമസ്കാരം, ഹണ്ടഡ് ന്യൂസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം തിരുവോണത്തിൽ പുറത്തു വന്ന 100 വാർത്തകൾ വളരെ വേഗത്തിൽ. മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി അന്തരിച്ചു. അന്ത്യം ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിടവാങ്ങിയത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയതിൽ അഗ്രഗണ്യനായ നേതാവ്. യുഗാന്ത്യമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. രാജ്യത്തിന്റെ പുരോഗതി അടയാളപ്പെടുത്തിയ നേതാവെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് 1530 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1367 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 136 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. രോഗമുക്തി നേടിയവരുടെ എണ്ണം 500,000 കടന്നു. സംസ്ഥാനത്ത് 1 കോവിഡ് മരണം കൂടി. മലപ്പുറം കടമ്പോട് സ്വദേശി മുഹമ്മദ് മരിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. വെഞ്ഞാറമൂട്ടിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് FIR. കൊലയ്ക്ക് കാരണം മുൻ വൈരാഗ്യം. കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഉൾപ്പെടെ മുഖ്യപ്രതികൾ പിടിയിൽ. ആയുധങ്ങൾ കണ്ടെടുത്തു. ഹക് മുഹമ്മദിന്റെയും മിഥിലാജിന്റെയും മൃതദേഹം സംസ്കരിച്ചു. വെഞ്ഞാറമൂട് ഇരട്ടക്കൊലയിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കൊലപാതകം കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മകനെ കൊന്നത് കോൺഗ്രസുകാർ തന്നെയെന്ന് ഹക്കിന്റെ പിതാവ്. കോൺഗ്രസിന് പങ്കില്ലെന്ന് രമേശ് ചെന്നിത്തല. ഗൂഡ നേതാക്കളെ പൂട്ടുന്ന രാഷ്ട്രീയമല്ല കോൺഗ്രസിന്റേതെന്നും പ്രതിപക്ഷ നേതാവ്. യൂത്ത് കോൺഗ്രസിന്റെ പട്ടിണി സമര പന്തലിലേക്ക് പ്രതിഷേധവുമായി DYFI. പട്ടത്ത് യൂത്ത് കോൺഗ്രസ് DYFI സംഘർഷം. വിവിധയിടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ കല്ലേറ്. തേമ്പാമൂട്ടിലും മരുതമൂടിലും കോൺഗ്രസ് ഓഫീസുകൾ തീയിട്ടു. വെമ്പായം പഞ്ചായത്തിൽ നാളെ UDF ഹർത്താൽ. കേരള കോൺഗ്രസിലെ 2 ലക്ഷം തർക്കത്തിൽ PJ ജോസഫ് വിഭാഗത്തിന് തിരിച്ചടി. ചിഹ്നവും പേരും ജോസ് കെ മാണി പക്ഷത്തിനെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പീൽ നൽകുമെന്ന് PJ ജോസഫ്. പാർട്ടി നിലപാട് ശരിയെന്ന് തെളിഞ്ഞെന്ന് ജോസ് വിഭാഗം. ചിഹ്നതർക്കമല്ല, മുന്നണി തീരുമാനം അംഗീകരിക്കാത്തതാണ് ജോസ് പക്ഷത്തെ മാറ്റി നിർത്താൻ കാരണമെന്ന് UDF കൺവീനർ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ സീതാലക്ഷ്മി ജേതാവ്. ഒരുപാട് സ്നേഹത്തോടെ തന്നെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം, പ്ലീസ് ബി വെൽക്കം ഐശ്വര്യകുട്ടി. രണ്ടാം സ്ഥാനം തേജസ്സിന്, മൂന്നാം സ്ഥാനം വൈഷ്ണവി പണിക്കറും, നാലാം സ്ഥാനം അതിഥി ദിനേശ് നായരും സ്വന്തമാക്കി. ചരിത്രമെഴുതി 13 മണിക്കൂർ നീണ്ട മെഗാ ഫൈനൽ. കോടതിയലക്ഷ്യ കേസിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണ് 1 രൂപ പിഴയിട്ട് സുപ്രീംകോടതി. September 15 പിഴയടയ്ക്കണം. സുപ്രീംകോടതിയെ അപകീർത്തിപ്പെടുത്തുക ലക്ഷ്യമല്ലെന്നും പിഴ അടയ്ക്കുമെന്നും പ്രശാന്ത് ഭൂഷൺ. പുനഃപരിശോധനാ ഹർജിയും നൽകും. സത്യം ജയിക്കുമെന്നാണ് വിശ്വാസമെന്നും പ്രശാന്ത് ഭൂഷൺ മാധ്യമങ്ങളോട്. ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് പിന്മാറി. ഉചിതമായ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് ജസ്റ്റിസ് UU ലളിത്. 2017 മുതൽ ജസ്റ്റിസ് NV രമണ പരിഗണിക്കുന്ന കേസല്ലേ എന്നും ചോദ്യം. പുതിയ ബെഞ്ചിനെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ബ്രിഗേഡിയർ തല ചർച്ച പരാജയപ്പെട്ടു. പാങ്കോങ് തടാകത്തിന്റെ തെക്കേ തീരത്തേക്ക് ഇന്ത്യൻ സൈന്യമെത്തി. താക്കൂങ്ങിനടുത്ത് മലനിരകൾക്കടുത്ത് ഇരു സേനാവിഭാഗങ്ങളും നിലയുറപ്പിച്ചു. PSC ഉദ്യോഗാർത്ഥിയുടെ ആത്മഹത്യയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. KPCC ആസ്ഥാനത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഉപവാസം. PSC ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പട്ടിണി സമരം. ഭരണകക്ഷിയിലെ ഉന്നതരുടെ അനാവശ്യ ഇടപെടലിനെ തുടർന്നാണ് എക്സൈസ് വകുപ്പിൽ സീനിയോറിറ്റി തർക്കമുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 36 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 78,512 പോസിറ്റീവ് കേസുകളും 971 മരണവും. ആകെ മരണം 64,469. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു. പോപ്പുലർ ഫിനാൻസിൽ നിക്ഷേപിച്ച പണം പ്രതികൾ വിദേശത്തുള്ള മറ്റ് വ്യവസായ സംരംഭങ്ങളിലേക്ക് വകമാറ്റിയതായി പോലീസിന്റെ കണ്ടെത്തൽ. മൊറട്ടോറിയത്തിൽ കേന്ദ്രം ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയുണ്ടാകുമെന്ന് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്.
കിട്ടാക്കടം വർദ്ധിക്കുമെന്നും മൊറട്ടോറിയം ദീർഘിപ്പിക്കണമെന്നും മന്ത്രി. കുടിശ്ശികയുടെ പലിശ വേണ്ടെന്ന് വെക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യണമെന്നും മന്ത്രി തോമസ് ഐസക്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. പിടികൂടിയത് 11 ലക്ഷം രൂപയുടെ സ്വർണം. എയർ അറേബ്യ വിമാനത്തിൽ ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി പിടി. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ചാടിപ്പോയി. ജയിലിലെ ഡെയറി ഫാമിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. പത്തനംതിട്ട സ്വദേശിയായ ആൾക്കായി തെരച്ചിൽ തുടരുന്നു. കോടതിയലക്ഷ്യ കേസിൽ വിജയ് മല്യ 5 ഒക്ടോബർ ഹാജരാകണമെന്ന് സുപ്രീംകോടതി. ആഭ്യന്തര മന്ത്രാലയം മല്യയുടെ സാന്നിധ്യം ഉറപ്പാക്കണം. നിർദ്ദേശം. പുനഃപരിശോധനാ ഹർജി തള്ളിയ ഉത്തരവിൽ കോടതി ഉത്തരവിന് വിരുദ്ധമായി മക്കളുടെ അക്കൌണ്ടിലേക്ക് $40 മില്യൺ വക മാറ്റിയതിന് വിജയ് മല്യ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രി വിട്ടു. കോവിഡ് മുക്തി നേടിയതിനു ശേഷം തുടർ ചികിത്സയ്ക്കായി അമിത്ഷായെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് ഈ മാസം 18-ന്. ജൂനിയർ ഡോക്ടേഴ്സിന്റെ പി ജി പ്രവേശനത്തിന് ക്വാട്ട നിശ്ചയിക്കാൻ മെഡിക്കൽ കൌൺസിലിന് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാരുകൾക്ക് ചട്ടം രൂപീകരിക്കാമെന്നും ജൂനിയർ ഡോക്ടേഴ്സിന് 5 വർഷം ഗ്രാമസേവനം നിർബന്ധമാണെന്നും ഭരണഘടനാ ബെഞ്ച് ഉത്തരവ്. വിധി ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേത്. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജപുത്തിന്റെ മരണത്തിൽ നടി റിയ ചക്രവർത്തിയും സഹോദരൻ ഷൈബ് ചക്രവർത്തിയും ചോദ്യം ചെയ്യലിന് ഹാജരായി. മുംബൈ സാന്റാക്രൂസിലെ ഡിആർഡിഒ ഗസ്റ്റ് ഹൌസിൽ വച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. വെന്റിലേറ്ററിൽ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ. ബാരാമുള്ളയിൽ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ ഗ്രനേഡ് ആക്രമണം. ആക്രമണത്തിൽ 6 പ്രദേശവാസികൾക്ക് പരുക്ക്. പ്രദേശത്ത് സൈനികർ പരിശോധന തുടരുന്നു. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ജി എസ് ടി നഷ്ടം നികത്താൻ വായ്പയെടുക്കുന്ന വിഷയത്തിൽ കർശന നിലപാടുമായി കേന്ദ്ര സർക്കാർ. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ തെറ്റായ കണക്കുകൾ പറയുന്നതായി ധനമന്ത്രാലയം. 230,000 കോടി രൂപയുടെ നഷ്ടം കോവിഡ് സാഹചര്യം ഉണ്ടാക്കിയതാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. അടുത്ത മാസം 7 മുതൽ രാജ്യത്തെ മെട്രോ സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ ഉടൻ പുറത്തിറക്കും. ഒരു സമയം അനുവദിക്കുക. പരമാവധി 350 യാത്രക്കാരെ മാത്രം. മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നതിന് മുന്നോടിയായുള്ള കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ യോഗം നാളെ. കൗതുകമായി കർണാടക മഞ്ജനാഥ ക്ഷേത്രത്തിലെ ആനക്കുട്ടി ശിവാനിയുടെ വീഡിയോ. ക്ഷേത്രത്തിലെ ആനക്കുട്ടിലിൽ ജൂലൈ 1-നായിരുന്നു ശിവാനിയുടെ ജനനം. തമിഴ്നാട്ടിൽ സർക്കാർ ഓഫീസുകൾ നാളെ മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. മതപരമായ കൂടിച്ചേരലുകൾ, സാമൂഹിക രാഷ്ട്രീയ യോഗങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, വിദ്യാഭ്യാസ പരിപാടികൾ എന്നിവയ്ക്കുള്ള വിലക്ക് തുടരും. ഓഫീസുകളിൽ മുഴുവൻ ജീവനക്കാർക്കും ഹാജരാകാം. രാജ്യത്തെ ജൂൺ പാത വളർച്ചാ നിരക്കിൽ കുറവ്. GDP രേഖപ്പെടുത്തിയത് 23.9% കുറവ്. ലോക്ഡൌൺ മൂലമുണ്ടായ ഉൽപ്പാദനക്കുറവ് വളർച്ചാ നിരക്കിനെ ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. സർക്കാർ സർവീസിലുള്ളവർക്ക് മെഡിക്കൽ പി ജി പ്രവേശനത്തിന് സംവരണം നൽകാൻ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് വിധി. അന്താരാഷ്ട്ര വാണിജ്യ വിമാനങ്ങളുടെ വിലക്ക് സെപ്റ്റംബർ 30 വരെ നീട്ടി. കാർഗോ സേവനത്തിന് വിലക്ക് ബാധകമല്ല. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവച്ചത് കഴിഞ്ഞ മാർച്ചിൽ. മഹാരാഷ്ട്രയിൽ 341 പോലീസുകാർക്ക് കൂടി കോവിഡ്. ഇന്ന് 2 പോലീസുകാർ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് 15,294 പോലീസുകാർക്ക്. ലഡാക്കിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. രാത്രി 7 മണിയോടെയായിരുന്നു ഭൂചലനം. കർണാടകയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 6,495 പുതിയ കേസുകൾ. 113 മരണം. ഇതോടെ ആകെ മരണസംഖ്യ 5,702. തമിഴ്നാട്ടിൽ കോവിഡ് കേസുകളിൽ വർധന. ഇന്ന് റിപ്പോർട്ട് ചെയ്തത് 5,956 കേസുകൾ. 91 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 7,322.
രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലെ ചൈനീസ് ഓൺലൈൻ ചൂതാട്ട കമ്പനികളിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ്. ഡൽഹി, ഗുരുഗ്രാം, മുംബൈ, പൂനെ എന്നിവിടങ്ങളിലെ 15 കമ്പനികളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തത് 46 കോടി രൂപ. തമിഴ്നാട്ടിൽ ഇളവുകളോടെ ലോക്ഡൌൺ പ്രാബല്യത്തിൽ. സെപ്റ്റംബർ 30 വരെ ലോക്ഡൌൺ തുടരും. നാളെ മുതൽ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ പുനരാരംഭിക്കും. സെപ്റ്റംബർ 7 മുതൽ ചെന്നൈ മെട്രോ സർവീസുകളും തുടങ്ങും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 14. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 11. ബംഗളൂരുവിൽ 2 വയസ്സുകാരനെ മെഴുകുതിരി ഉപയോഗിച്ച് മുഖത്ത് പൊള്ളലേൽപ്പിച്ച മുത്തശ്ശി അറസ്റ്റിൽ. സംഭവം സുധഗുണ്ടയിൽ. പരിക്കേറ്റ കുട്ടി ബംഗളൂരു ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിൽ നിരീക്ഷണത്തിൽ. മയക്കുമരുന്ന് വിതരണക്കാരും കന്നഡ ചലച്ചിത്ര മേഖലയും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം. അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മ. ദീപാവലിയോടെ രാജ്യത്തെ കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാകുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. ഈ വർഷം അവസാനത്തോടെ വാക്സിൻ പുറത്തിറക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഹർഷവർദ്ധൻ. അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. കരാർ ലംഘനം നടത്തിയത് നൌഷേര സെക്ടറിൽ. തിരിച്ചടിച്ച് ഇന്ത്യ. മുംബൈ മലയാളികൾക്ക് ഓണക്കിറ്റുകൾ എത്തിച്ച് കെയർ ഫോർ മുംബൈ. കോവിഡ് പശ്ചാത്തലത്തിൽ ജീവിതം വഴിമുട്ടിയ മലയാളികൾക്കാണ് സംഘടനാ പ്രവർത്തകർ സഹായം എത്തിച്ചത്. മഹാരാഷ്ട്രയിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് കെയർ ഫോർ മുംബൈ പ്രവർത്തനം ആരംഭിച്ചത്. അസം നിയമസഭയുടെ 4 ദിവസത്തെ സമ്മേളനം തുടങ്ങി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സമ്മേളനം. നിയമസഭയിലും പരിസരത്തും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ. തെലങ്കാനയിൽ 24 മണിക്കൂറിനിടെ 1873 പോസിറ്റീവ് കേസുകളും 9 മരണവും. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 124,963. മരണസംഖ്യ 827. ശ്രീനഗറിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ലേ ഹൈവേ അടച്ചു. നടപടി കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് സൈന്യം വീണ്ടും സംഘർഷമുണ്ടാക്കിയ സാഹചര്യത്തിൽ. വയോധികയുടെ മൃതദേഹം ഫുട്പാത്തിൽ ഉപേക്ഷിച്ച് മകൻ. സംസ്കാര ചടങ്ങിന് പണമില്ലെന്ന വിശദീകരണം. സംഭവം ഹൈദരാബാദിലെ ബഞ്ചാറ ഹിൽസിന് സമീപം. കാൽനട യാത്രക്കാർ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,53,84,579. പുതിയതായി 6,176 പേർക്ക് കൂടി വൈറസ് ബാധ. 24 മണിക്കൂറിനിടെ 428 മരണം. ജോർജ് ഫ്ലോയ്ഡിന്റെ മരണത്തിന് കാരണം അമിത മയക്കുമരുന്നാണെന്ന് കൊലക്കുറ്റം ചുമത്തി ജോലിയിൽ നിന്നും പുറത്താക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ വക്കീൽ കോടതിയിൽ. പോലീസ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ച പരിശീലനം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് പ്രതി ഡെറിക് ചാവ് ചെയ്തതെന്നും വാദം. ഗ്രീക്ക് ദ്വീപായ സാന്റിയിൽ നിന്ന് വെയ്സിലേക്ക് പോയ വിമാനത്തിലെ എല്ലാ യാത്രക്കാർക്കും കോവിഡ്. വിമാനത്തിലുണ്ടായിരുന്നത് 193 യാത്രക്കാർ. എല്ലാ യാത്രക്കാരും നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. ഫിലിപ്പൈൻസിലെ പ്രമുഖ ചാനലായ ABS-CBN പ്രവർത്തനം അവസാനിപ്പിച്ചു. ചാനലിന്റെ 53 ഓഫീസുകൾ അടച്ചു. 1953 മുതൽ തുടങ്ങിയ ചാനൽ പ്രവർത്തനം അവസാനിപ്പിച്ചത് ലൈസൻസ് അവസാനിച്ചതോടെയെന്ന് അധികൃതർ. ഔദ്യോഗിക സമാധാന കരാറിനായി ഇസ്രായേൽ അമേരിക്കൻ പ്രതിനിധി സംഘം യുഎഇയിൽ. യുഎഇ യുഎസ് ഇസ്രായേൽ ധാരണയുണ്ടായ ശേഷം നടക്കുന്ന ആദ്യ സംയുക്ത കൂടിക്കാഴ്ച. ഇസ്രായേലുമായി യുഎഇ സാധാരണ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ധാരണയായത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ്. ബെലാറസ് നേതാവ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തി ബാൾട്ടിക് രാജ്യങ്ങൾ. നടപടി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി ലുക്കാഷെങ്കോ. ബെലാറസിൽ സൈന്യത്തെ വിന്യസിക്കില്ലെന്ന് റഷ്യ. രാജ്യത്തെ സ്ഥിതി നിലവിൽ ശാന്തമെന്നും സൈന്യത്തെ അയക്കില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബെലാറസിന് റഷ്യ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അമേരിക്കയിലെ പോർട്ട്ലൻഡിൽ കൂട്ടം കൂടുന്നതിന് നിരോധനം. നടപടി നഗരത്തിലെ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ. ബ്ലാക്ക് ലൈവ് മാറ്റേഴ്സ് പ്രതിഷേധക്കാരും ട്രംപ് അനുകൂലികളും തമ്മിൽ പോർട്ട്ലൻഡുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. സൗജന്യ കോവിഡ് പരിശോധന വ്യാപിപ്പിക്കാനൊരുങ്ങി ഫ്രാൻസ്. പാരീസിലെ 20 നഗരങ്ങളിൽ കോവിഡ് പരിശോധന സൌജന്യമാക്കും. കൂടുതൽ മൊബൈൽ ലാബുകൾ സജ്ജമാക്കാനും തീരുമാനം. നടപടി പാരീസിൽ കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ.
ന്യൂസിലാൻഡിൽ പൊതുഗതാഗതത്തിന് മാസ്ക് നിർബന്ധം. രണ്ടാംഘട്ട കോവിഡ് വ്യാപനം മൂലം ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഓക്ലൻഡിൽ കൂടുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ. രോഗവ്യാപനം പിടിച്ചുകെട്ടാൻ എല്ലാവിധ നടപടികളും സ്വീകരിച്ചതായി പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ. കോവിഡ് വ്യാപനം തുടരുന്ന തുർക്കിക്ക് സഹായവുമായി ബീജിംഗ്. ബീജിംഗ് പിന്തുണയുള്ള ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് 70 മില്യൺ യൂറോ തുർക്കിക്ക് നൽകും. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. കോവിഡ് വാക്സിൻ വികസനത്തിനായി ലോകാരോഗ്യ സംഘടനയ്ക്ക് യൂറോപ്യൻ യൂണിയന്റെ സഹായം. 400 മില്യൺ യൂറോ യൂറോപ്യൻ യൂണിയൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകും. 27 രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ വാങ്ങുന്നതിനായി ചർച്ചകൾ ആരംഭിച്ച് യൂറോപ്യൻ യൂണിയൻ 2021 അവസാനത്തോടെ 2 ബില്യൺ ഡോസ് കോവിഡ് വാക്സിൻ വാങ്ങാനാണ് കോവാക്സിന്റെ തീരുമാനം. അബുദാബിയിലെ ഹോട്ടലിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 2 മരണം. സംഭവത്തിൽ നിരവധി പേർക്ക് പരുക്ക്. അപകടമുണ്ടായത് റാഷിദ് ബിൻ സയ്യിദ് സ്ട്രീറ്റിൽ. ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നില പൂർണ്ണമായും തകർന്നു. കനത്ത കാറ്റിനെ തുടർന്ന് പട്ടത്തിൽ കുടുങ്ങിയ 3 വയസ്സുകാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തായ്വാനിലെ സിൻചു നഗരത്തിൽ നടന്ന കൈറ്റ് ഫെസ്റ്റിവലിനിടെയാണ് സംഭവം. അഷൂറ ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ മൊറോക്കൻ ജനതയും സുരക്ഷാ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് കോവിഡ് പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി. ഫ്രാൻസിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം. നടപടി റഷ്യൻ ഇന്റലിജൻസ് സുപ്രധാന ഫയലുകൾ കൈമാറിയെന്ന ആരോപണത്തെ തുടർന്ന്. വിമതരുമായി സമാധാന കരാറിലേർപ്പെട്ട് സുഡാൻ സർക്കാർ. അവസാനിക്കുന്നത് 17 വർഷമായി നീണ്ടുനിൽക്കുന്ന പ്രതിസന്ധി. സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ച് സുഡാൻ റവല്യൂഷണറി ഫ്രണ്ട് ഗ്രൂപ്പ്. സുരക്ഷ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അധികാരം പങ്കിടൽ എന്നിവയിൽ തീരുമാനമായി. നേപ്പാളിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും തുടരുന്നു. പ്രളയത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 41. രാജ്യത്ത് മഴക്കെടുതിയിൽ ഈ വർഷം മരിച്ചത് 269 പേർ. 76 പേരെ കാണാതായി. മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജോൺ മക്ഡൊണാൾഡിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തു. സംഭവം കാനഡയിലെ മോൺട്രിയൽ നഗരത്തിൽ. പോലീസിന് അനുവദിച്ച ഫണ്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. നോർവേയിൽ ഭൂഗർഭ ബങ്കറിൽ പാർട്ടി നടത്തിയവർ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് ഗുരുതരാവസ്ഥയിൽ. 20-ലേറെ പേർ ഗുരുതരാവസ്ഥയിലാണ്. ഭൂഗർഭ പാർട്ടി കണ്ടെത്തിയത് പോലീസ് റെയ്ഡിനിടെ. ഖത്തർ ഹമദ് തുറമുഖത്തെ 2ാം കണ്ടെയ്നർ ടെർമിനലിൽ ആദ്യ കപ്പലെത്തി. ടെർമിനലിന്റെ നിർമ്മാണം 2022 പൂർത്തിയാക്കുമെന്ന് അധികൃതർ. തയ്യാറാക്കിയിരിക്കുന്നത് പരിസ്ഥിതി സൌഹൃദ അത്യാധുനിക ഉപകരണങ്ങൾ. പാരന്റൽ ലീവ് നൽകുന്ന ആദ്യത്തെ അറബ് രാജ്യമായി യുഎഇ. നിയമ ഭേദഗതിയിൽ ഒപ്പുവച്ച് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ. കുട്ടി ജനിച്ച് 6 മാസത്തിനകമാണ് ആനുകൂല്യം ലഭിക്കുക. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്ന അബുദാബിയിലെ സ്കൂളുകളിൽ ഹാജർ നിലയിൽ കുറവ്. ക്ലാസ്സിലെത്തിയത് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം. കുട്ടികളുടെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് 1.5 മീറ്റർ അകലത്തിൽ. യാത്രക്കാരന് കോവിഡ് സംശയിച്ചതിന് പിന്നാലെ സൗദിയിലെ ആദ്യ ക്രൂയിസ് കപ്പൽ യാത്ര അവസാനിപ്പിച്ചു. സിൽവർ സ്പിരിറ്റ് എന്ന കപ്പൽ 3 ദിവസത്തെ ചെങ്കടൽ യാത്രയ്ക്കായി പുറപ്പെട്ടത് വ്യാഴാഴ്ച. യാത്രക്കാരെ നിരീക്ഷണത്തിലാക്കും. ജർമ്മനിയിലെ മികച്ച താരമായി ബയൺ മ്യൂണിക്കിന്റെ റോബർട്ട് ലെവൻഡോസ്കി. നേട്ടം സ്വന്തമാക്കുന്നത് സഹതാരങ്ങളായ തോമസ് മുള്ളറേയും ജോഷ്വ കിമ്മിഷിനെയും പിന്നിലാക്കി. പുരസ്കാരം സമ്മാനിക്കുക ജർമ്മൻ സ്പോർട്സ് മാധ്യമമായ കിക്കർ. ബെൽജിയം ഗ്രാൻഡ് പ്രിയിലും ആധിപത്യം തുടരുന്ന മെഴ്സിഡസ്. ലൂയിസ് ഹാമിൽട്ടൺ 1-ാമതും വെറ്റാറി ബോട്ടസ് 2-ാമതും. ബെൽജിയം ഗ്രാൻഡ് പ്രിയിൽ ഹാമിൽട്ടൺ ജയം കാണുന്നത് ഇത് 4-ാം തവണ. റെഡ്ബുള്ളിന്റെ മാക്സ് വെർസ്റ്റാപ്പൻ 3-ാമത്. പാകിസ്ഥാനെതിരായ 2020 പരമ്പരയിലെ 2-ാമത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പാകിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ജയത്തോടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിൽ. കോവിഡ് പശ്ചാത്തലത്തിൽ മാസ്ക് ധരിച്ച് അഭിനേതാക്കളെത്തിയ സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു. കരിമിടി എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയിരിക്കുന്നത് ശ്രീനു പരണിയം. കാണാം നിൻ വിരലുകളൊന്നു കോർക്കാൻ കനവുകളായിരം.
പുറത്താമനി ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം വെഞ്ഞാറമൂട് അമ്പലമുക്കിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. അമ്പലമുക്ക് രമേശ് കുമാറാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റയാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കൊല്ലം ജില്ലയിൽ 131 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 117 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഒരു ആരോഗ്യ പ്രവർത്തകയും. ജില്ലയിൽ 108 പേർക്ക് രോഗമുക്തി. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 137 പേർക്ക്. 115 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. രോഗം സ്ഥിരീകരിച്ചവരിൽ 9 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 12 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. പത്തനംതിട്ടയിൽ 107 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 70 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. വിദേശത്തുനിന്നെത്തിയ 17 പേർക്കും ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 20 പേർക്കും വൈറസ് ബാധ. ജില്ലയിൽ 72 പേർക്ക് കൂടി രോഗമുക്തി. കോട്ടയത്ത് ഇന്ന് 86 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 84 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ. 96 പേർക്ക് കൂടി രോഗമുക്തി. 15 പേർക്കാണ് ഇടുക്കി ജില്ലയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെ. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വാഴത്തോപ്പ് മഠത്തിലെ 3 കന്യാസ്ത്രീകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ 210 പേർക്ക് കോവിഡ് 19 സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. 206 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 8 ആരോഗ്യ പ്രവർത്തകരും. ജില്ലയിൽ 90 പേർക്ക് കൂടി രോഗമുക്തി. എറണാകുളം ജില്ലയിലെ ആദ്യകാല ഗ്രന്ഥശാലാ പ്രവർത്തകൻ ജോയ് അമ്പാട്ട് അന്തരിച്ചു. കണയന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ മുൻ വൈസ് പ്രസിഡന്റായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക്. തിരുവോണനാളിൽ തെരുവിൽ കഴിയുന്നവർക്ക് ഓണസദ്യ നൽകി. അമ്പേലിപ്പാടം റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മ തയ്യാറാക്കിയ സദ്യ ശിശുസൗഹൃദ പോലീസ്, നന്മ ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് വിതരണം ചെയ്തത്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഉയർന്ന രോഗമുക്തി. ജില്ലയിൽ 85 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 82 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെ. 12 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 125 പേരാണ് രോഗമുക്തരായത്. പാലക്കാട് ജില്ലയിൽ 42 പേർക്ക് കൂടി കോവിഡ് ബാധ. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 5 പേർക്കും രോഗം സമ്പർക്കത്തിലൂടെ. 18 പേർക്ക് രോഗബാധ. ജില്ലയിൽ 114 പേർ കൂടി രോഗമുക്തി നേടി. മുഹമ്മദ് മുഹ്സിൻ എംഎൽഎയുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുമായി സമ്പർക്കം ഉണ്ടായതിനെ തുടർന്ന് എംഎൽഎ സ്വയം നിരീക്ഷണത്തിലായിരുന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 മരണം. അട്ടപ്പാടി സ്വദേശികളായ സുധീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. അപകടം ചിറ്റൂർ മൂച്ചിക്കടവിൽ. മലപ്പുറം ജില്ലയിൽ 177 പേർക്ക് കൂടി കോവിഡ്. രോഗം ബാധിച്ചവരിൽ 3 ആരോഗ്യ പ്രവർത്തകർ. 148 പേർക്ക് വൈറസ് ബാധ സമ്പർക്കത്തിലൂടെ. കോഴിക്കോട് ജില്ലയിൽ 117 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 102 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെയാണ്. വിദേശത്ത് നിന്നെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 8 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കൊയിലാണ്ടിയിലെ കടകളിൽ ഓണം സ്പെഷ്യൽ സ്ക്വാഡിന്റെ പരിശോധന. നിയമലംഘനം നടത്തിയവർക്ക് നോട്ടീസ് നൽകി. കൊയിലാണ്ടി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തിയത് റേഷൻ കടകൾ, പച്ചക്കറി, പലചരക്ക്, ഇറച്ചിക്കടകൾ തുടങ്ങിയ ഇടങ്ങളിൽ. കോഴിക്കോട് കൊയിലാണ്ടി ഗവൺമെന്റ് ITIയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് മന്ത്രി TP രാമകൃഷ്ണൻ. നിർമ്മാണം 4.22 കോടി രൂപ ചെലവിൽ. തൊഴിൽ രംഗത്തുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ ട്രേഡുകൾ അനുവദിക്കുമെന്നും മന്ത്രി. വയനാട് ജില്ലയിൽ 25 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 20 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ എത്തിയ 4 പേർക്കും കോവിഡ്. ജില്ലയിൽ 28 പേർ കൂടി രോഗമുക്തി നേടി. വയനാട് സുൽത്താൻ ബത്തേരി താലൂക്കിൽ വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന പൊതുവിഭാഗത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കും. ഇതിനായുള്ള പദ്ധതിയായെന്ന് IC ബാലകൃഷ്ണൻ MLA. മാറ്റിപ്പാർപ്പിക്കുക ചുള്ളിക്കാട്, മടാപ്പറമ്പ്, കൊല്ലിവയൽ, മണൽവയൽ പ്രദേശങ്ങളിലെ 91 കുടുംബങ്ങളെ. 74 പേർക്കാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 53 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 15 പേർക്കും വിദേശ രാജ്യത്ത് നിന്നെത്തിയ ഒരാൾക്കും രോഗം. കണ്ണൂർ കീരിയാട് നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. കാട്ടാമ്പള്ളി സ്വദേശി P ഷമിലാണ് മരിച്ചത്. അപകടം നടന്നത് ഇന്ന് പുലർച്ചെ.
കാസർഗോഡ് ജില്ലയിൽ 103 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 97 പേർക്ക് രോഗബാധ സമ്പർക്കത്തിലൂടെ വിദേശത്ത് രാജ്യങ്ങളിൽ നിന്നെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനത്തെത്തിയ ഒരാൾക്കും രോഗം. ജില്ലയിൽ 56 പേർക്ക് കൂടി രോഗമുക്തി. കാസർഗോട്ട് തെരുവുനായയുടെ ആക്രമണത്തിൽ 32 പേർക്ക് പരുക്ക്. സംഭവം അശോക് നഗറിനു സമീപം. പരുക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വ്യാജ വാർത്തകളുടെ സത്യാവസ്ഥ പരിശോധിക്കും. കൊൽക്കത്തയിൽ ഇസ്ലാം സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കി ജാഥ നടത്തുന്നുവെന്ന പേരിൽ വ്യാജ ദൃശ്യം പ്രചരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 2011 ജപ്പാനിലുണ്ടായ സുനാമിയുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് വ്യാജ പ്രചാരണം. കോവിഡ് വൈറസുകളെ സൃഷ്ടിച്ചതിന് ചൈനയെ ദൈവം ശിക്ഷിച്ചുവെന്ന പേരിലാണ് പ്രചരിക്കുന്നത്. വിശുദ്ധ ഖുറാൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട് സ്വീഡനിലുണ്ടായ പ്രതിഷേധത്തെ ചൊല്ലി വ്യാജ പ്രചാരണം. പ്രതിഷേധങ്ങൾക്കിടെ സ്വീഡിഷ് വനിതകൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടുവെന്നാണ് പ്രചാരണം. മുഖത്ത് സാരമായി പരിക്കേറ്റ സ്ത്രീകളുടെ ഫോട്ടോ കൊളാഷാണ് വാർത്തയോടൊപ്പം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ചിത്രങ്ങൾ വിവിധ കാലഘട്ടങ്ങളിലായി ഗാർഹിക പീഡനത്തിനും അതിക്രമത്തിനും ഇരയായവരുടേതാണെന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി. കർണാടകയിൽ പ്രവേശന പരീക്ഷ എഴുതിയ 57 വിദ്യാർത്ഥികൾ കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന പേരിൽ വ്യാജ പ്രചാരണം. വാർത്തയുടെ സത്യാവസ്ഥയുമായി നവമി ദിനേശ്. കോവിഡ് കാലത്ത് പരീക്ഷകൾ നടത്തണോ അതോ നീട്ടിവെക്കണോ? നീറ്റിലടക്കം ഈ ചോദ്യങ്ങൾ ഉയർത്തി വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ആ ചർച്ചയ്ക്കൊപ്പം പ്രചരിക്കുന്ന ഒരു ട്വീറ്റിലേക്കാണ് ഫാക്ട് ചെക്ക് ഇന്ന് പോകുന്നത്. കർണാടക സർക്കാരിന്റെ പ്രവേശന പരീക്ഷയ്ക്കെത്തിയ 57 വിദ്യാർത്ഥികൾ കോവിഡ് ബാധിച്ച് മരിച്ചു. വിദ്യാർത്ഥികളുടെ ജീവൻ വെച്ച് എന്ത് പരീക്ഷയാണ് സർക്കാർ നടത്തുന്നത്? കോൺഗ്രസ് നേതാവ് അൽക്കാലാംബയുടെ ട്വീറ്റാണിത്. തീരുന്നില്ല. പരീക്ഷയ്ക്കെത്തിയ 5371 വിദ്യാർത്ഥികൾ കോവിഡ് ബാധിതരാകുകയും 8456 വിദ്യാർത്ഥികൾ നിരീക്ഷണത്തിൽ പോയെന്നും ലാംബെ ട്വീറ്റിൽ പറയുന്നു. നീറ്റ് ജെഇ പരീക്ഷകൾ മാറ്റിവെക്കണം എന്ന ഹാഷ്ടാഗും ഇതിനോടൊപ്പമുണ്ട്. ഒരു ദേശീയമാധ്യമത്തിൽ വന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ടോടെയാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത്. നിരവധി കോൺഗ്രസ് നേതാക്കളും ഇതുയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രചരിക്കുന്നത് വ്യാജ സ്ക്രീൻഷോട്ടുകളാണ്. നിരവധി വ്യാകരണ പിശകുകളും അക്ഷരത്തെറ്റുകളും ഇതിൽ കണ്ടെത്തി. എൻട്രൻസ് എക്സാം ടൈറ്റിൽ പോലും തെറ്റിച്ചാണ് വാർത്തയിൽ നൽകിയിരിക്കുന്നത്. ഇതിനകം ആയിരങ്ങളാണ് ഈ ട്വീറ്റ് അവരുടെ വാദങ്ങൾ സ്ഥാപിക്കാനായി ഉപയോഗിച്ചത്. പരീക്ഷാ നടത്തിപ്പിൽ ചർച്ചകൾ തുടരാം, അത് വ്യാജ പ്രചാരണങ്ങളിൽ ഊന്നിയാകരുത് എന്നു മാത്രം. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു. എടുക്കാം പുതുപുത്തൻ വാർത്തകളിലേക്ക് ഒരു ടീ ടേൺ.